എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരൻ്റെ കല്യാണ ചടങ്ങുകളിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ഹൽദി, നവവധുവിനെ മഞ്ഞളണിയിക്കുന്ന പരമ്പരാഗത ചടങ്ങ്. മിന്നുകെട്ടിലെ ഈ മഞ്ഞൾ ചാർത്തിനെ മാർക്കറ്റിംഗ് മരുന്നാക്കിയപ്പോൾ മുംബൈക്കാരൻ മുതലാളിക്ക് മിന്നുന്ന വരുമാനം വന്നു. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ വലിയ അധ്വാനം ആവശ്യമില്ല. ഒടുവിൽ പക്ഷേ സാധാരണക്കാരനെ പോലെ ജീവിച്ചു മരിക്കാം. എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബുദ്ധി മാത്രം പോരാ, ചങ്കൂറ്റവും വേണം. നട്ടലുള്ളവൻ്റെ ചങ്കൂറ്റം. ആ ചങ്കൂറ്റം കൊണ്ട് മാത്രം ജനിച്ച ഒരു സംരംഭമുണ്ട്, വിഷ്ണു ഇൻഡസ്ട്രിയൽ കെമിക്കൽ കമ്പനി. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വിഷ്ണു ഇൻഡസ്ട്രിയൽ കെമിക്കൽ കമ്പനി എന്ന പേര് ചുരുക്കിയാൽ വീക്കോ, ഒരു പലചരക്ക് കച്ചവടക്കാരൻ്റെ ചങ്കൂറ്റത്തിൻ്റെ പേര്. 1950കളുടെ തുടക്കം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പലചരക്ക് കച്ചവടം നടത്തുകയായിരുന്നു കേശവ് വിഷ്ണു പെന്താർക്കർ. വലിയ താമസമില്ലാതെ അദ്ദേഹം തിരിച്ചറിയുന്നു, കൂണുകൾ പോലെ പൊന്തി വരികയാണ് പലചരക്ക് കടകളെന്ന്. തൻ്റെ ബിസിനസ്സിന് എന്താണ് പ്രത്യേകത? മാത്രമല്ല, ആ കച്ചവടത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനുമില്ല. സംരംഭകത്വം അങ്ങനെയാണ്, മനസ്സിൽ അസ്വസ്ഥതയുടെ കനൽ കോരിയിട്ടാണ് തുടക്കം. കേശവ് പെന്താർക്കറും ആ ഉൾവിളിയിൽ കുടുങ്ങി, പലചരക്ക് കട പൂട്ടി. ഭാര്യയും മക്കളുമായി 700 കിലോമീറ്റർ അകലെയുള്ള മുംബൈയിലേക്ക് വണ്ടി കയറി, അന്നത്തെ ബോംബെ. എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെയാണ് വാസ്തവത്തിൽ പെന്താർക്കർ മുംബൈയിലെത്തുന്നത്. സംരംഭകത്വം മനസ്സിലുണ്ടെന്ന് വെച്ച് അരിവേവില്ലല്ലോ. നിത്യവരുമാനത്തിന് പല പണികൾ ചെയ്തു. ബോംബെ പക്ഷേ നാഗ്പൂർ പോലെ ആയിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥിതിക്ക് ഇനി സൗന്ദര്യം ശ്രദ്ധിച്ചു തുടങ്ങാമെന്ന് സിറ്റിയിലെ സ്ത്രീകൾക്ക് തോന്നി തുടങ്ങിയ കാലം. പോൺസ്, നിവ്യ തുടങ്ങിയ വിദേശ സൗന്ദര്യവർദ്ധക ക്രീമുകളും ടൂത്ത്പേസ്റ്റുമൊക്കെ ഇന്ത്യ എന്ന പുതിയ രാജ്യത്തേക്ക് അടിച്ചു കയറി വരികയാണ്. പണ്ടേ ഈ ആയുർവേദ ലൈനിനോട് താല്പര്യമുണ്ടായിരുന്ന കേശവ് വിഷ്ണു പെന്താർക്കർക്ക് അവസരത്തിൻ്റെ ആളനക്കം കാണാനായി. ഒരടുക്കള, ഒരു ഹോൾ, പിന്നെ ഒരു ബെഡ്റൂം. ഇങ്ങനെ കഷ്ടിച്ച് 3 റൂമുള്ള വീട്ടിലായിരുന്നു പെന്താർക്കറും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. അടുക്കളയിൽ പ്രൊഡക്റ്റ് നിർമ്മാണം, ഹോൾ വെയർഹൗസ്, ബെഡ്റൂം ഓഫീസും പെന്താർക്കർ തുടങ്ങുകയായി. 18 ആയുർവേദ ചേരുവകൾ ചേർത്ത് ദന്തചൂർണം അഥവാ ടൂത്ത് പൗഡർ ഉണ്ടാക്കി വിറ്റു തുടങ്ങി. ഒരു ആഷ് കളറിലെ പൊടി, അതൊരു ഡപ്പിയിലാക്കി കോട്ടൺ ക്ലോത്തിൽ പൊതിഞ്ഞാണ് വിൽക്കാൻ കൊണ്ടുപോയത്. കടക്കാരും അത് വാങ്ങിയില്ല. നല്ല വെളുത്ത ടൂത്ത്പേസ്റ്റ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ ആരാണ് കറുത്ത പൊടി വാങ്ങി വെളുത്ത പല്ലിൽ തേക്കുക? പെന്താർക്കറും മക്കളും തെരുവിലേക്ക് ഇറങ്ങി. ഓരോ വീട്ടിലും കയറും, പല്ല് തേക്കുന്ന പൊടി വിൽക്കും. ഒരു കാര്യം വളരെ നന്നായി മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ മിടുക്കനായിരുന്നു ആ സംരംഭകൻ, അഥവാ ഒരു സംരംഭകന് വേണ്ട ആദ്യ ക്വാളിറ്റി. അദ്ദേഹം ഓരോ വീട്ടിലും കയറി പഠിപ്പിച്ചു, പല്ല് തേക്കുന്നത് വെളുക്കാനല്ല, വെടിപ്പായും ആരോഗ്യത്തോടെയും ഇരിക്കാനാണ്. അപ്പോൾ ആളുകൾക്ക് സംശയം, ഇത് വെച്ച് പല്ല് തേച്ചാൽ കറുത്തുപോകുമോ? ആ സംരംഭകൻ പിന്നെ ഒരു പുപ്പി വെള്ളവും കയ്യിൽ കരുതി തുടങ്ങി. എന്തിനാണെന്നോ, ഓരോ വീട്ടിലും കയറി സ്വന്തം പല്ല് തേച്ച് കാണിച്ചു. പല്ല് കറുത്തില്ല, മാത്രമല്ല ആയുർവേദമാണ്, പല്ലിനും മോണയ്ക്കും ഇതാണ് നല്ലത്. മാത്രമോ, സ്വദേശിയും. ഓരോ കസ്റ്റമറോടും വളരെ വിനയത്തോടെ, അതേസമയം ആധികാരികമായി പെന്താർക്കർ പറഞ്ഞു, ഞാനീ വിൽക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള പ്രൊഡക്റ്റല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആരോഗ്യത്തോടെ ഇരിക്കാൻ ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. ഒരിക്കൽ ഉപയോഗിച്ചവർ കടകളിൽ ചെന്ന് ആ പൊടി ആവശ്യപ്പെട്ടു, വീക്കോ ബജ്രതന്തി ഉണ്ടോ എന്ന്. അപ്പോൾ ആദ്യം നിരസിച്ച കടക്കാർ പെന്താർക്കറിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറഞ്ഞു, ആളുകൾ ചോദിക്കുന്നു കുറച്ച് ഡപ്പികൾ ഞങ്ങളുടെ കടകളിൽ വെക്കണേയെന്ന്. ഇതാണ് സംരംഭം. സ്വന്തം പ്രൊഡക്റ്റ് തേടി ആളുകൾ വരുന്ന അവസ്ഥ. ഓരോ സംരംഭകൻ്റെയും സ്വപ്നം ഡിമാൻഡ് ഉണ്ടാവുക, അതായിരിക്കുന്നു. 1950കളിൽ ടൂത്ത്പേസ്റ്റും ബ്രഷും പ്രഭാതത്തിലെ ചടങ്ങായി രൂപപ്പെടുന്ന കാലത്ത് വീക്കോ പൽപ്പൊടിയെ ടൂത്ത്പേസ്റ്റാക്കി, ഒരു ആയുർവേദ ടൂത്ത്പേസ്റ്റ്. ഇനി അടുക്കളയിലെ പ്രൊഡക്റ്റ് നിർമ്മാണം നടക്കില്ല. 1955 പരേലിൽ ഫാക്ടറി തുടങ്ങി. ആ വർഷം 10,000 രൂപ വിറ്റുവരവിലേക്ക് കമ്പനി എത്തി. 10 വർഷങ്ങൾ കഴിഞ്ഞു. 1960കളുടെ മധ്യമാകുമ്പോഴേക്ക് പരേലിലെ ഫാക്ടറി പോരാതെ വരുന്നു, സംരംഭം വളരുന്നു. 1968 താനെയിൽ 2 ഏക്കറിലെ വിശാലമായ ഫാക്ടറിയിലേക്ക് വീക്കോ മാറുന്നു. 1970കളുടെ ആദ്യം ഒരു ലക്ഷണമൊത്ത ബിസിനസ്സായി വീക്കോ വളരുകയാണ്. ഇനി ഒരു പ്രൊഡക്റ്റ് മാത്രം പോരാ. അപ്പോഴേക്ക് മൂത്ത മകൻ ഗജാനനൻ ഫാർമസിയിൽ ഡിഗ്രി പൂർത്തിയാക്കി. സംരംഭകത്വം ഒരു ദീർഘയാത്രയാണ്. തൻ്റെ ആവേശവും ചങ്കൂറ്റവും വാക് സാമർഥ്യവും മാത്രം പോരാ, ആധികാരികത വേണം. കേശവ് പെന്താർക്കർക്ക് അതറിയാമായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലം വേണം. ഫാർമസി ഡിഗ്രി പൂർത്തിയാക്കിയ മകൻ ഗജാനനൻ 1971 വീക്കോയുടെ സാന്നിധ്യം ഏറ്റെടുത്തു. പിതാവായ കേശവ് വിഷ്ണു പെന്താർക്കറിന് വലിയ ആഗ്രഹമുണ്ട്,
സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ആയുർവേദത്തിൽ നിന്നുണ്ടാക്കിയ കെമിക്കൽ ഒട്ടുമേ ചേരാത്ത ഫേസ് ക്രീം ഉണ്ടാക്കണം. ഗജാനനൻ ആ ദൗത്യം ഏറ്റെടുത്തു. മഞ്ഞളും ആയുർവേദ മൂലികകളും ചേർന്ന മുഖക്രീം. ആദ്യമത് അത്ര വിജയകരമായിരുന്നില്ല. ട്യൂബുകളിൽ നിറച്ച മഞ്ഞ നിറത്തിലെ ക്രീം സാധാരണ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളോട് മത്സരിക്കാൻ നന്നേ പാടുപെട്ടു. പിതാവിനെ പോലെ ക്ഷമയും അർപ്പണവും വശമുണ്ടായിരുന്നു ഗജാനനും. അദ്ദേഹം സൂക്ഷ്മമായി ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മുന്നിൽ നിന്നും നയിച്ചു. സക്സസായി വീകോ ടേമറിക് ആയുർവേദിക് ക്രീം. അപ്പോഴും കടകളിൽ വാങ്ങാൻ വരുന്നവർക്ക് സംശയം. മഞ്ഞ നിറമുള്ള ബാം പുരട്ടിയാൽ മുഖത്തിന് മഞ്ഞക്കളറാകുമോ? പിതാവിന്റെ ആ പഴയ ആയുധം മകനും പ്രയോഗിച്ചു. കടകളിൽ വീകോ മാർക്കറ്റ് ചെയ്യാൻ ചെല്ലുന്ന എക്സിക്യൂട്ടീവ്സ് ആദ്യം വീകോ മുഖത്ത് പുരട്ടും, പിന്നെ കഴുകി അതിന്റെ ഗുണവും പ്രയോഗവും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം കാണിച്ചു കൊടുത്തു. ഇത് മാത്രം പോരാ, ജനങ്ങളിലേക്ക് ഇറങ്ങണം. 1980s അക്കാലത്ത് ഒരേയൊരു ജനകീയ മാധ്യമം മാത്രം, ദൂരദർശൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പരിപാടി സ്പോൺസർ ചെയ്യുന്ന ബ്രാൻഡായി വീകോ. യെ ജോഹെ സിന്ദഗി എന്ന സീരിയൽ വീകോ സ്പോൺസർ ചെയ്തു. ഇന്ത്യയിലെ സ്ത്രീ ഹൃദയങ്ങളെ ആകെ വീകോ മികച്ച പരസ്യങ്ങൾ കൊണ്ട് പിടിച്ചടക്കി. കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളിലെ വമ്പൻ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ നൽകുന്ന കടുത്ത മത്സരത്തിലും ഞങ്ങളുടേത് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അല്ല, ഇത് പ്രകൃതിദത്തമാണെന്ന് തന്നെ ശക്തമായി പറയാൻ വീകോ ശ്രമിച്ചു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വീകോയ്ക്ക് നോട്ടീസ് അയച്ചു. വീകോ ആയുർവേദമല്ല, കോസ്മെറ്റിക്സ് ആണ്, അതുകൊണ്ട് കോസ്മെറ്റിക്സ് ടാക്സ് നൽകണം. ആയുർവേദ മരുന്നുകളേക്കാൾ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾക്ക് നികുതി കൂടുതലാണ്. വീകോ ആയുർവേദത്തിന്റെ പേര് പറഞ്ഞ് ടാക്സ് വെട്ടിക്കുന്നു. വീകോ കോടതിയെ സമീപിച്ചു. ആദ്യം ബോംബെ ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോടതി. 23 വർഷം കൊണ്ട് കോടതി വിധിച്ചു വീകോ ആയുർവേദമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിട്ടില്ല. സെൻട്രൽ എക്സൈസ് താരിഫ് ആക്ട് വന്ന 1985 ഇതേ വാദവുമായി സർക്കാർ വന്നു. 2007 അതും വീകോയ്ക്ക് അനുകൂലമായി. പക്ഷേ ഈ കോടതി വ്യവഹാരം നടക്കുന്ന കാലത്താണ് വീകോ ഒച്ചത്തിൽ രാജ്യമാകെ മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറഞ്ഞത്, വീകോ ടെർമറിക് നഹി കോസ്മെറ്റിക്സ്, വീകോ ടെർമറിക് ആയുർവേദിക് ക്രീം എന്ന്. ഇത് കേൾക്കാത്ത ഒരൊറ്റ ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നില്ല. അതായത്, അനാവശ്യമായി വേട്ടയാടാൻ ശ്രമിച്ചാൽ, സത്യം കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ശക്തമായി ഫൈറ്റ് ചെയ്യണം. അത് സർക്കാരിനോടായാലും രാജാവിനോടായാലും. ഏതെങ്കിലും വിദേശ കോസ്മെറ്റിക്സ് ബ്രാൻഡിന് വേണ്ടിയാണോ അന്നത്തെ സർക്കാർ വീകോയെ വേട്ടയാടിയതെന്ന് അറിയില്ല. പക്ഷേ ആ ആപത്തിനെ വീകോ അങ്ങ് ശരിക്കും മുതലാക്കി. ആ ഒരൊറ്റ ജിംഗിളാണ് വീകോയെ ഇന്ത്യൻ ബ്യൂട്ടി ക്രീം മാർക്കറ്റിലെ ശക്തനായ നേതാവാക്കിയത്. 1950s 10,000 രൂപ വാർഷിക വിറ്റുവരവിൽ തുടങ്ങിയ വീകോ ഈ തൻ്റെടവും ചങ്കൂറ്റവും കൊണ്ട് എവിടേക്കാണ് കയറിയതെന്നറിയാമോ? 700 കോടി വിറ്റുവരവുള്ള കമ്പനി എന്ന പദവിയിലേക്ക്. ആ ചങ്കൂറ്റം കൊണ്ട് മാത്രമാണ് കേശവ് വിഷ്ണു പെന്താർക്കർ തുടങ്ങിയ വീകോ 700 കോടി കിലുക്കത്തിലും ഇന്നും ഈ മനുഷ്യന്റെ കൊച്ചുമക്കളുടെ കൈകളിൽ തന്നെ നിലനിൽക്കുന്നതും. പണവും മൂല്യവും ഉണ്ടായാലും രണ്ടാം തലമുറയിൽ എത്തുമ്പോഴേക്ക് ചിതറിപ്പോകുന്ന കുടുംബ ബിസിനസ്സുകൾ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് വീകോ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. 1980s വീകോ ആയുർവേദ ടൂത്ത്പേസ്റ്റ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ പരിഹസിച്ചവരുണ്ട്, വിദേശ ടൂത്ത്പേസ്റ്റിന്റെ ആരാധകർ. പക്ഷേ ഇതേ ഫോറിൻ പേസ്റ്റ് ബ്രാൻഡുകളുടെ പരസ്യത്തിൽ പിന്നെ കണ്ടത് ഞങ്ങളുടെ പേസ്റ്റിൽ ഗ്രാമ്പുണ്ട്, ചാർക്കോളുണ്ട്, ഉപ്പുണ്ട് തുടങ്ങിയ അവകാശവാദങ്ങളാണ്. അപ്പോൾ മനസ്സിലാകും വീകോ വാസ്തവത്തിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ബ്രാൻഡാണെന്ന്. കേശവ് പെന്താർക്കറുടെ കൊച്ചുമകൻ സഞ്ജീവ് പെന്താർക്കറാണ് ഇന്ന് വീകോയെ നയിക്കുന്നത്. വീകോ പിറന്നിട്ട് 72 വർഷമായിരിക്കുന്നു. ലക്ഷ്യം തെറ്റാതെ 3 തലമുറകളുടെ അധ്വാനമാണ് ഈ ബ്രാൻഡ്. 700 കോടിയുടെ സിംഹാസനത്തിലിരുന്ന് സഞ്ജീവ് പറയുന്നു, സംരംഭം അത് തുടക്കം മുതൽ അങ്ങോട്ട് എത്ര കാലമുണ്ടോ അത്രയും കാലം ഒരു കൈക്കുഞ്ഞു പോലെയാണ്. ഒരു കൈക്കുഞ്ഞിന് നൽകേണ്ട പരിചരണവും ശ്രദ്ധയും സ്നേഹവും വേണം. ശരിയാണ്, തട്ടെടുത്ത് കളിത്തട്ടിലേക്ക് ഇറങ്ങിയ കിളിത്തട്ടുകാരനെ പോലെയാണ് സംരംഭകൻ. ഈ കളിയിൽ ഇടർച്ചയോ തളർച്ചയോ ഉണ്ടാകാം, പക്ഷേ കീഴടങ്ങൽ അത് സാധ്യമല്ല. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ IM.com സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുമല്ലോ.